മുൻ പ്രവാസി ബിസിനസ്സുകാരനായിരുന്ന കെ പി സി സി ജനറൽ സെക്രട്ടറി വിജയൻ തോമസിനെ കളയുന്നത് കോൺഗ്രസിന് ഒരു നഷ്ടം തന്നെയായിരിക്കും. മുൻ കെ ടി ഡി സി ചെയർമാനും ജയ്ഹിന്ദ് ടി വിയുടെ ഡയറക്ടറുമായ വിജയൻ തോമസ് ഒരു കോൺഗ്രസ് കുടുംബത്തിൽ പിറന്നയാൾ എന്ന് തന്നെ പറയാം. പൂജപ്പുരയിൽ എപ്പോഴും തുറന്നു കിടക്കുന്ന ഗേറ്റുള്ള വീടുള്ള പൊതുപ്രവർത്തകൻ, എപ്പോഴും സ്വന്തം പോക്കറ്റിലെ കാശ് ചെലവാക്കി പലരെയും സഹായിക്കുന്ന ദയാശാലി, ആര് സഹായം ചോദിച്ചു വന്നാലും വെറുതെ വിടാത്ത മനുഷ്യസ്നേഹി, നഗരത്തിൽ പലയിടത്തും കാണുന്ന ഫ്ലെക്സ് ബോർഡിലെ പരിചിത മുഖം, ഇങ്ങനെ ഒരുപാട് പറയാനുണ്ട് വിജയൻ തോമസിനെ കുറിച്ച്. അങ്ങനെയുള്ള അദ്ദേഹം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേരാൻ പോകുന്നുവെന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ആര് ഏത് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചാലും രണ്ട് കൈ നീട്ടി വലവിരിച്ചിരിക്കുകയാണ് ബി ജെ പിയും. പക്ഷേ അദ്ദേഹത്തിന് രമേശ് ചെന്നിത്തല ഉറപ്പ് കൊടുത്ത നേമം സീറ്റിൽ ഇക്കുറി സ്ഥാനാർത്ഥിയാക്കാത്തതാണ് പാർട്ടി വിടാൻ കാരണം. എന്തുകൊണ്ടായിരിക്കും കോൺഗ്രസ് അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാത്തത്? കഴിഞ്ഞ രണ്ട് തവണയായി ആ സീറ്റ് വെച്ച് നീട്ടി കളിപ്പിക്കുകയാണ് ചെന്നിത്തല. കടുത്ത ഐ ഗ്രൂപ്പുകാരനായ ഇയാളെ തോല് കാണിച്ച് ആടിനെ പിന്നാലെ വരുത്തുന്നത് പോലെ പിന്നാലെ നടത്തിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. ബി ജെ പിയുടെ ഏക സിറ്റിംഗ് സീറ്റാണ് നേമം. അവിടെ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത് ജനതാദൾ യുവിന് വേണ്ടി വി സുരേന്ദ്രൻപിള്ളയായിരുന്നു. നോമിനേഷനിൽ ഒപ്പിട്ടവർ പോലും വോട്ട് ചെയ്യാത്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു സുരേന്ദ്രൻപിള്ളയ്ക്കത്. കാരണം സുരേന്ദ്രൻപിള്ള ഇടത് വലത് മുന്നണികളിൽ പരീക്ഷിച്ച് വിജയിക്കുകയും തോൽക്കുകയും ചെയ്തയാളാണ് സുരേന്ദ്രൻപിള്ള. എന്നാൽ കഴിഞ്ഞ തവണ ഈ ദയനീയമായി പരാജയപ്പെട്ട സുരേന്ദ്രൻപിള്ള പിന്നങ്ങോട്ട് നേമത്തേക്ക് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അതിനു മുൻപും നേമത്ത് പോയിട്ടില്ലെന്നുള്ളതാണ് അവിടുത്തുകാർ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത്. ഇപ്രാവശ്യം ഏതെങ്കിലും ഒരു ദള്ളുകാരൻ അവിടെ മത്സരിക്കാൻ താല്പര്യം കാണിക്കാൻ ഇടയില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻപിള്ളയ്ക്ക് ആകെ കിട്ടിയത് 13,000 വോട്ടാണ്. എന്നിട്ടും വിജയൻ തോമസ് അവിടെ മത്സരിക്കാൻ തയ്യാറായിരുന്നു. കോൺഗ്രസിൻ്റെ ഒരു കാലത്തെ കോട്ടയായിരുന്നു നേമം. കെ കരുണാകരനും ശക്തനും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച സ്ഥലം. ശക്തന് ഇന്നും നേമം വേണ്ട. ബി ജെ പിയെ കെട്ടിക്കെട്ടിക്കാൻ പറ്റിയ അവസരമായിട്ട് വരെ വിജയൻ തോമസിനെ അവിടെ മത്സരിപ്പിക്കാതെ ബി ജെ പിക്ക് വീണ്ടും ജയിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുകയാണോ കോൺഗ്രസ്? ബി ജെ പിയിൽ നിന്നും അച്ചാരം വാങ്ങിയോ? കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കാണിച്ച നെറികെട്ട നാറിയ പണി വീണ്ടും ആവർത്തിക്കുകയാണോ? കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ശിവകുമാർ കാണിച്ച നെറികേട് പല നേതാക്കളും പരസ്യമായി തന്നെ കെ പി സി സി യോഗത്തിൽ പറഞ്ഞതാണ്. പല മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും ഒക്കെ അന്ന് ചർച്ച ചെയ്ത വിഷയമാണ്. ഓ, മറന്നു, ബി ജെ പിയുമായി അന്നേയുള്ള കരാറാണല്ലോ. നേമത്ത് യു ഡി എഫിൻ്റെ പേരിൽ ഏതെങ്കിലും ചാവേറുകളെ ഇട്ട് ബി ജെ പിക്ക് വോട്ട് മറിച്ച് കൊടുക്കാമെന്ന്. എങ്കിലല്ലേ തൊട്ടടുത്ത തിരുവനന്തപുരം മണ്ഡലത്തിൽ ബി ജെ പി വോട്ട് ശിവകുമാറിൻ്റെ പെട്ടിയിൽ വീഴൂ? ഏതായാലും ഇക്കുറി ഈ അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കില്ല കോൺഗ്രസ്. നിങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിലും നേമത്ത് ശിവൻകുട്ടിയും തിരുവനന്തപുരത്ത് ആന്റണി രാജുവും വിജയിക്കും, ഉറപ്പാ. എൽ ഡി എഫ് വരും.